വഴിക്കടവ് കാരക്കോട് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ ബാനർ പോലീസ് തകർത്തു. ശനിയാഴ്ച രാവിലെയോടെയാണ് സംഭവം. വഴിക്കടവ് സിഐ അക്രമം അഴിച്ചുവിടാനായാണ് കോൺഗ്രസിന്റെ ബാനർ തകർത്തതെന്നും കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു. ഡിസിസി പ്രസിഡന്റ് വി വി പ്രകാശ് സംഭവസ്ഥലം സന്ദർശിക്കുകയും പോലീസിന്റെ അക്രമത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു. വഴിക്കടവ് കാരക്കോട് കോൺഗ്രസ് ഓഫീസിലാണ് വഴിക്കടവ് സിഐ എത്തുകയും ബാനർ തകർക്കുകയും ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബാനർ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ നാളിതുവരെ നീക്കം ചെയ്യാത്തതിനെ തുടർന്നാണ് പോലീസ് ബാനർ തകർത്തത്. എന്നാൽ കോൺഗ്രസ് ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകരോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നീക്കം ചെയ്യുമായിരുന്നു എന്നും വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച മറ്റു പോസ്റ്റർ നീക്കം ചെയ്യാതെയാണ് സിനിമാ സ്റ്റൈലിൽ സിഐ എത്തുകയും ബാനർ തകർക്കുകയും ചെയ്തത് എന്ന് പ്രവർത്തകർ പറയുന്നു. തുടർന്ന് ഡിസിസി പ്രസിഡന്റ് വി വി പ്രകാശ് സ്ഥലത്തെത്തുകയും പോലീസിന്റെ അക്രമത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് പോലീസ് ഇവിടെ അക്രമം നടത്തിയത് ഇവിടെ ഒരു ജനങ്ങൾ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇവിടെ വലിച്ചു കീറിയത് ആരും കണ്ടിട്ടില്ലെങ്കിൽ, ഇവിടെ ഇടത് പക്ഷക്കാരാണോ മറ്റുള്ള ഏത് പ്രസ്ഥാനക്കാരാണോ ഈ പോസ്റ്റ് കീറിയത് നമ്മൾക്കറിയുമോ? അതൊരു കച്ചറയും ഒരു അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഇവർ പറയാം, ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഈ പോസ്റ്റ് ഇവിടെ വലിച്ചു കീറുന്നുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളോട് പറയാം, അതവർ പറഞ്ഞിട്ടില്ല. ഒരു അക്രമം അയച്ചിടാൻ വേണ്ടി കണ്ട് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായതാണ്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് ഇതിന് ഇവിടെ കോൺഗ്രസ് കമ്മിറ്റി ഇതിന് ശക്തമായി ഇത് പ്രതികരിക്കും. കാരക്കോട് കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ബോർഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് അത് വെച്ചിട്ടുള്ളത്. അനാവശ്യമായിട്ട് പോലീസ് ധിക്കാരം കാണിച്ച് കോൺഗ്രസ് യു ഡി എഫിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. അത് ശക്തമായ പ്രതിഷേധം അക്കാര്യത്തിലുണ്ട്. പോലീസ് നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കാനുള്ള അക്കാര്യത്തിൽ ശ്രമിക്കുന്നത്. ഒരു പ്രകോപനമില്ലാതെ വന്ന് വെറുതെ ആവശ്യമില്ലാതെ പോലീസ് അതിക്രമം കാണിച്ച് മുന്നോട്ട് വേണമെന്ന് അനുവദിക്കുന്ന പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾക്ക് വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട്. യു ഡി എഫിന്റെ പ്രോപ്പർട്ടിയാണ് നശിപ്പിച്ചിട്ടുള്ളത്. അത് ചെറിയ കാര്യമായിട്ട് നിസ്സാരമായിട്ട് കാണാൻ സാധ്യമല്ല. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പബ്ലിക് പൊതുസ്ഥലങ്ങളിൽ പിന്നെ ബോർഡോ ബാനറോ വെച്ചിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ നിയമപരമായ നടപടികളൊക്കെ സ്വീകരിക്കാം. അതിനപ്പുറത്ത് പോലീസ് അതിക്രമം കാണിച്ച് അവരുടെ ധിക്കാരം കാണിക്കാനാ സിനിമാ സ്റ്റൈൽ ഓപ്പറേഷനുമായിട്ട് വന്നാൽ, ഇത് കാരക്കോടാണ്, നമ്മൾ പാർട്ടി പ്രവർത്തകർക്കുള്ള സ്ഥലങ്ങളാണ്, അതൊന്നും അനുവദിക്കുന്ന പ്രശ്ന കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല. പോലീസിന്റെ ധാർഷ്ട്യപരമായ പ്രവർത്തനത്തെ വഴിക്കടവ് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധമറിയിച്ചു. പോലീസിന്റെ അക്രമത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്.